പ്രധാനപ്പെട്ടതാണ് നഖ സൗന്ദര്യം ഇന്നത്തെ കാലത്ത് നഖസൗന്ദര്യത്തിനും ശ്രദ്ധ കൊടുക്കുന്നവരാണ് നമ്മളിൽ പലരും പെഡി ക്യൂർ പോലുള്ള ട്രീറ്റ്മെന്റ്സുകളോടൊപ്പം തന്നെ നിരവധി നെയിൽ ആർട്ട് ഫോംസ് എന്ന ട്രെൻഡിങ് ആണ് നെയിൽ ആർട്ട് എന്ന കലയെക്കുറിച്ചും ഈ മേഖലയിലുള്ള പുത്തൻ പുതിയ ടെക്നിക്സുകളെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് നെയിൽ ആർട്ടിസ്റ്റ് ഇൻ കേരള രാഖി രഘുനാഥാണ് രാഖി ചേച്ചി കേരളത്തിലെ ഡൗണ്ട് നെയിൽ ആർട്ടിസ്റ്റ് ആയ രാഖി ചേച്ചി എന്ന് തന്നെ പറയാം അപ്പൊ ചേച്ചി ഇപ്പൊ കൊറേ വർഷങ്ങളായല്ലോ ഈ നെയിൽ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയത് ഒന്ന് പാഷൻ ആയിട്ട് തുടങ്ങിയത് ഒരു വലിയൊരു വരുമാന മാർഗമാണ് അല്ലെ അപ്പൊ ഈ ഒരു കാര്യം അതായത് നെയിൽ ആർട്ട് എന്ന് പറയുന്നത് ഞാനൊക്കെ വീട്ടിലിരുന്ന് ചെറുതായി നെയിൽ പോളിഷ് ഒക്കെ ഇടുന്ന ആള് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല ഇന്നും ആളുകൾ വിചാരിക്കുന്നുണ്ടെ ഇതൊക്കെ പ്രൊഫഷൻ ആക്കാനുള്ളതാണോ ഇപ്പോ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാല് പേരായിരുന്നു നമുക്ക് സ്റ്റാഫ് ഉണ്ടായിരുന്നത് ഇന്ന് പന്ത്രണ്ട് പേരിലേക്ക് അത് കേട്ടിട്ടുണ്ട് ലൈക്ക് ഒരു നയൻ മന്ത്സ് ആയിട്ട് ഈ സ്റ്റുഡിയോ തുടങ്ങിയതിനു ശേഷം സോ ഇപ്പം പുതിയതായിട്ടൊരു അവാർച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇപ്പൊ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഒത്തിരി തവണ കരുതട് ഇപ്പോ സ്റ്റുഡിയോ സ്റ്റുഡിയോ ആണെന്ന് പറയുമ്പോൾ അവിടെ ഈ സാലറി തരാനും മാത്രം ആൾക്കാർ വേണുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ അപ്പൊ ഒരുപാട് പേർക്ക് അതിനെ പറ്റി അറിയില്ല അറിഞ്ഞു തുടങ്ങി നമുക്ക് പ്രധാനപ്പെട്ടാണ് അപ്പൊ എന്ന് ചേച്ചി പല ടെക്നീക്സ് പല മെത്തേഡ്സ് ആയിട്ട് നമ്മൾ രീതിയിൽ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പല ആളുകൾക്കും ഓരോ ടെക്നിക്കും അറിയാത്തവരുണ്ടായിരിക്കും എന്നാൽ ഇതിനെ കുറിച്ച് അവബോധമുള്ളവരുണ്ടായിരിക്കും നമ്മള് ബ്രൈഡൽ സീസൺസിന്റെ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത് ഇപ്പോ മാഗ്നറ്റിക് പോളിഷസ് എന്ന് പറഞ്ഞിട്ട് മാഗ്നറ്റ് പാക്തറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു എഫക്ട് കൈയ്യിലേക്ക് ആറ്റ ഈ എഫക്ട് കൈയിൽ മേക്ക് ചെയ്യുന്ന എഫക്റ്റ് ആണ് മാഗ്മാറ്റിക് പോളിഷ് സോ അതാണ് ഒരെണ്ണം ചെയ്യുന്നത് പിന്നെ ഒന്ന് ഒരിടം ടെമ്പറേച്ചർ പോളിഷ് അത് നമ്മള് നമ്മളുടെ ടെമ്പറേച്ചറിനുസരിച്ച് കളർ ചേഞ്ച് ആവും ആ പോളിഷസ് എന്ന് പറയുന്നത് അത് വരണം പിന്നെ നമുക്ക് എല്ലാ കാലത്തും ഭയങ്കര ടോപ്പായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നതാണ് നമ്മളുടെ ഫ്രഞ്ച് എക്സ്റ്റെൻഷൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ജെൽ പോളിഷ് എന്ന് പറയുന്നത് എല്ലാ ഔട്ട്ഫിറ്റിന്റെയും കൂടെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് സോ എക്സ്റ്റൻ എക്സ്റ്റൻഡും ചെയ്യാം അതും ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉള്ളതാണ് അതായത് എക്സ്റ്റെൻഷന്റെ പുറത്ത് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമ്മളെ ജെൽ പോളിഷ് അതായത് നമ്മുടെ ഓൺ നെയിൻസ് ഇത് ചെയ്യാൻ പറ്റുമോ എന്ത് ഇപ്പൊ നമ്മൾക്കൊരു അത്യാവശ്യം ഒരുപാട് നെയിൽസ് ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു ഗ്രോത്ത് ഉള്ള നെയിൽ ആണെങ്കിലും അതിന് നമുക്ക് വൃത്തിയായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് ഇവയുടെ കയ്യിലാണ് അല്ലെങ്കിൽ ആട്ട് ചെയ്യാൻ പോകുന്നത് ചേച്ചി ഇപ്പൊ എല്ലാവരുടെയും കൈയിന്റെ നഖം എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഇപ്പൊ ഇവയുടെ ഇവ ഇവിടെ വന്ന ടൈമില് നമ്മള് ചോദിച്ച ചോദിച്ച ടൈമിൽ എക്സ്റ്റൻഷൻ ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ കയ്യിൽ അത്യാവശ്യം നമുക്ക് നെയിൽസ് സോ അത് മാത്രല്ല സ്ട്രക്ചർന്ന് പറഞ്ഞാൽ കുറച്ച് വീതി ഉള്ള കൈ ഉള്ളോ അപ്പൊ ഒരുപാട് എടുത്ത് നമ്മളിപ്പോ ഇവിടെ എക്സ്റ്റെൻഷൻ ചെയ്തേക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊ ഓൺ നെയിൽസിന്റെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് സോ ഞാൻ ഇന്ന് നമ്മൾ കരുതി ഓൺ നെയിൽസിൽ തന്നെ നമ്മൾക്ക് ചെയ്യേണ്ട സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അങ്ങനെ അങ്ങനെ ചെയ്യാമെന്നു നീല് വീതി ഇല്ലാത്ത ചെറിയ അങ്ങനെയുള്ള നീൽസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വീതിക്ക് എക്സ്റ്റൻഷൻസ് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുമ്പോൾ ഇത് മാഗ്നറ്റിക് പോളിഷ് ആണ് ഇവയുടെ കയ്യില് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് പോളിഷ് ആണ് ലെഫ്റ്റിൽ മാഗ്നറ്റിക് പോളിഷും റൈറ്റില് നമ്മൾ ഫ്രഞ്ച് പോളിഷസും ആണ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് രണ്ട് ടെക്നിക്സ് ഒന്ന് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പുതിയതായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ലെഫ്റ്റില് നമ്മൾ ഇപ്പൊ നയൻറ്റിക് ഐ പോളിഷസ് ചെയ്യും ഒരു ത്രീ ഡി ഫ്ളവേഴ്സ് കാർവ് ചെയ്തെടുത്തിട്ട് ഫ്രഞ്ചും പ്ലസ് ത്രീ ഡി കാർവിങ്ങും കൂടെ ചെയ്യും ഇത് നമ്മള് റണ്ണിങ് എഫക്ട് അതായത് ഇപ്പൊ ഒരു നമ്മള് ആദ്യം നമ്മൾ ഇത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് സെയിൽസിൽ നമ്മൾ കളർ ചെയ്യും അതിന് പുറത്താണ് മാഗ്നറ്റേ ചെയ്യുന്നത് ഞാൻ ഒരു മാഗ്നറ്റിക് ക്ലൗഡ് വെച്ച് നമ്മൾ ഈ എഫക്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക ആ ക്രിയേറ്റ് ചെയ്ത് മാഗ്നറ്റ് വെക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ അതിങ്ങനെ റണ്ണിങ് ആയിട്ട് അതായത് നമ്മുടെ കയ്യിൽ ഡിസൈൻ ഞാൻ ചെയ്യുന്ന കൂശലിലും കാണാൻ ഓക്കെ അതാണ് ഇത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യൂട്ടിക്കൽസ് ആണ് ക്യൂട്ടിക്കൽസ് പുഷ് ചെയ്ത് അത് ക്ലീൻ ചെയ്തെടുക്കുക നമ്മൾ ഡെഡ് സ്കിൻസ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിക്കുകയുള്ളൂ സോ ബേസിക് ആയിട്ട് അതിനെ പ്രിപ്പറേഷൻ എന്ന് പറയും സോ നമ്മളിപ്പോ പ്രിപ്പറേഷൻ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ക്യൂട്ടിക്കൽസ് റിമൂവ് ചെയ്യുമ്പോ നമ്മൾ ആക്കുകയും ചെയ്യുമ്പോൾ ചെയ്യണം ആയിട്ട് ചെയ്യുന്നത് ഒരു ടെക്നിക്കാണ് നമ്മൾ നെയിൽസിന്റെ എന്ത് ചെയ്താലും ഫസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ും ചെയ്യുമ്പോ ശ്രദ്ധിക്കൊ അത് ആ ഒരു കാര്യത്തില് നമ്മള് വീട്ടില് ചെയ്യുന്നത് നെയിൽ പോളിഷ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എവിടെങ്കിലും ഒക്കെ സ്റ്റോർസ് വാങ്ങുന്നത് തന്നെ ഇത് ജെൽ പോളിഷസ് ആണ് ജെൽ പോളിഷ് എന്ന് പറയുന്നത് ഈ യു വി ലാമ്പിന്റെ അണ്ടറിൽ വെച്ച് ക്യൂർ ചെയ്ത് സിക്സ്റ്റി സെക്കൻഡ്സ് ക്യൂർ ചെയ്ത് മാത്രം ക്യൂർ ആവുന്ന പോളിഷസ് ആണ് സോ ജെൽ പോളിഷും നമ്മുടെ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോളിഷും തമ്മില് ഒരു ബന്ധവുമില്ല അങ്ങനെയാണ് ആൻഡ് മോർ ദു ഇതാണ് ഡ്യൂറബിൾ കൂടുതൽ യു വിയുടെ ഏഹ് ലൈറ്റ് ക്യൂറിംഗ് ആയതുകൊണ്ട് ഡ്യൂറബിലിറ്റി ഉണ്ട് അപ്പൊ അതിന് ചെയ്താൽ തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് കിടക്കും അല്ലെങ്കിൽ മാക്സിമം നയൻറ്റി ഡേയ്സ് വരൊക്കെ ഇവിടെ കിടക്കാറുണ്ട് ഇത് യു വി ലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മള് ഇത്രയും ആവശ്യമുണ്ടോ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ടോ ഡൗട്ട്സ് കൂടുതൽ ആൾക്കാർക്കും വരുന്നത് ഇപ്പോ ഫസ്റ്റ് ബ്രൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ചെറിയ ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്ന കാര്യമായിരിക്കും അങ്ങനെയുള്ളവര് വരാറുണ്ട് സോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഡൌട്ട്സ് എന്ന് പറയുന്നത് ഇത് ചെയ്തിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും പിടിച്ചാലാണെങ്കിൽ പോവോ പ്രസോൺ നെയിൽസ് പോലെയാണോ അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഇത് ബ്ലൂ വെച്ച് ഒട്ടിക്കുന്ന നെയിൽസ് ആണോ എന്നോ ഡൗട്ട് അങ്ങനെയുള്ളത് സോ നമ്മളിവിടെ ചെയ്യുന്നത് അക്രേലിക്കാണ് നമ്മുടെ ഈ പല്ലൊക്കെ നമ്മൾ സ്കട്ട് ചെയ്തെടുക്കണ്ടേ അതുപോലെയുള്ള മെറ്റീരിയൽ ആണ് അക്രലിക്കും മോണോമറും പ്ലസ് വേറെ ഒരു കോമ്പൗണ്ട്സ് ഉണ്ട് ബിൽഡർ ജെല്ല് ഹാർഡ് ജെല്ലിതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത് സോ ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലാണ് അക്രലിക്സിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി ഉള്ളത് നമ്മളൊരു തേർട്ടി ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും വന്ന് ആ സ്പേസിൽ റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നീട് വന്ന് റിമൂവ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ റിമൂവൽസിന്റെ കാര്യം കൂടുതൽ ആൾക്കാരും റിമൂവൽസ് എത്ര പറഞ്ഞാലും നമ്മളിപ്പോ ഒരു രണ്ടായിരം പേർ പേർക്ക് ചെയ്തു വെച്ചോ ഒരു അഞ്ഞൂറ് പേരേ അന്ന് റിമൂവ് ചെയ്യുള്ളൂ ബാക്കിയുള്ളവർ തന്നെ പീൽ ചെയ്ത് അത് നമ്മുടെ നെയിൽസിന്റെ ഗ്രോത്തിനേയും അതിന്റെ സർഫസിനെയും കമ്പും സോ അത് നമ്മൾ കൂടുതൽ ആൾക്കാരിലോട്ട് പറയാറുണ്ട് നമ്മൾ മാക്സിമം വീഡിയോസ് ഇടാറുണ്ട് ഞാൻ ലൈവ്സ് ചെയ്യാറുണ്ട് ഇപ്പോ മാറി വരുന്നുണ്ട് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നില്ല തന്നെ ഇളക്കോ അപ്പോൾ പിന്നീടപ്പം ഒരാൾ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ചിലപ്പോൾ ആൾ തന്നെ ഇളക്കുന്നത് ബാഡ് തന്നെ ഇളക്കുമ്പോൾ ആ ഒരു സർഫസ് പോകലോ അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പിന്നെ അടുത്ത ആൾക്ക് പോകുന്ന ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൈ നശിക്കും എന്നൊരു ഇതായിരിക്കും സോ നമ്മൾ മാക്സിമം ഇവിടെ പറയാറുണ്ട് ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് വർക്ക് സ്റ്റേഷനകത്ത് വരുന്ന ആൾക്കാരോടും ഞാൻ പറയാറുണ്ട് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആഫ്റ്റർ കെയർ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ പറയാറുണ്ട് അവര് റിസെപ്ഷനിലെ പേയ്മെന്റിന്റെ സമയത്ത് ചെല്ലുമ്പം റിസപ്ഷനിലും നമ്മൾ പറയാറുണ്ട് അവിടെ നിന്നും പറയാറുണ്ട് മസ്റ്റ് ആയിട്ട് വന്ന് റിമൂവ് ചെയ്യണം നമ്മൾ പോളിഷ് റിമൂവർ തന്നെ ഇതിന് നമുക്ക് റിമൂവൽ ഓഷൻസ് ഉണ്ട് അത് വെച്ച് സോക്ക് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാണ് കേൾക്കുന്നത് ഓക്കെ അപ്പൊ ഈ റിമൂവ് ചെയ്യുന്നത് ആണ് അത് അപ്പൊ അത് ചെയ്യാത്തവരാണ് ഡാമേജ് അവസ്ഥയിലേക്ക് എങ്ങനെയാ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ ക്യൂട്ടിക്കല് കട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് യൂഷ്വലി നമ്മള് മേക്കപ്പ് ഇടുമ്പോ ഒരു പ്രൈമർ ഇടില്ലേ അതേപോലെ തന്നെ നമ്മളെ നെയിൽസിനും ഒരു പ്രൈമർ ഉണ്ട് പ്രൈമർ ഇട്ടതിന് ശേഷം ബേസ് കളർ സെറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ടെക്നീക്സുകൾ അത് ചെയ്തിട്ട് എത്ര സമയം നമ്മള് ഡ്യൂറിംഗ് ഒരു സിക്സ്റ്റി സെക്കൻഡ് നമ്മൾ ടൈം കൂടുതൽ ടു എക്സ് ഇപ്പൊ നമ്മളിവിടെയുള്ള സ്റ്റാഫ് എല്ലാം എക്സ്പേർട്ട് സ്റ്റാഫ് ആണ് സ്റ്റാഫാണ് ഇപ്പോ അവര് സിക്സ് പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് അക്രയിലെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് എക്സ്പേർട്ട് അല്ലാതെ ഒരു ജൂനിയർ ആണെങ്കിൽ ടു ആൻഡ് ഹാഫ് ടു ത്രീ ഹവേഴ്സ് എടുക്കും ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ടു ടു ത്രീ അവേഴ്സ് ഇവിടെ എല്ലാവരും സ്റ്റാഫ് എല്ലാവരും എക്സ്പേർട്ട് ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാവരും ടു മാക്സിമം ഒക്കെ എടുക്കുക ടൈപ്പ് നമുക്ക് ആണോ ആണോ ചോദിക്കുന്നത് അല്ല ഷേ്പോളുണ്ട് അതിൽ തന്നെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് സ്ക്വയർ റൗണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ആൽമണ്ട് ഷേപ്പ് ആണ് സോ അങ്ങനെ പല പല ഷേപ്പ് അത് ഓരോരുത്തരും അവര് കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ആണ് ചെയ്യുന്നത് ക്ലൈൻസ് വരുന്ന ടൈമില് അവര് ചോദിക്കുന്നത് നമ്മള് നെയിൽസിന്റെ അല്ലെങ്കിൽ നമുക്ക് നെയിലിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ഷേപ്പ്സ് ആയിരിക്കും നല്ലതെന്ന് ഇപ്പൊ നമുക്കൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഓം ഷേപ്സ് ഉണ്ട് അവൈലബിൾ ആയിട്ട് അതിൽ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ചില ആൾക്കാർ ആൽമണ്ട് പറയും ചില റൗണ്ട് പറയും സ്ക്വയർ പറയും ചിലപ്പോൾ സ്ക്വയർ ഷാർപ്പ് എഡ്ജസ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കർവല് പറയും അങ്ങനെ പല ടൈപ്പ് ഓഫ് ഷേപ്സ് ഉണ്ട് സോ ഈ ഷേപ്സ് നമ്മളായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ചില ടൈമിൽ ക്ലൈൻസിന് ഒരുപാട് ചെയ്തിട്ടുള്ള മുമ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലയന്റ്സ് ആണെങ്കിലും അവർ പറയും എനിക്ക് ഏത് ഷേപ്പ് വേണം എന്നുള്ളത് മോസ്റ്റ്ലി നമ്മൾ തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത് സോ ഇപ്പോ ഹർഷ് ഓക്കേ ഹർഷ ഇപ്പോ ചോദിച്ചതുപോലെ ഇപ്പൊ ക്ലയന്റ്സ് വരുന്ന ടൈമില് അവർക്കിപ്പോ നമുക്കൊരു നാനൂറ്റിഅമ്പത് കളർ ഉണ്ട് അപ്പൊ ഇതിനകത്ത് കണ്ടിട്ട് അവർക്ക് എങ്ങനെയായത് ചൂസ് ചെയ്യാൻ പറ്റില്ല സോ ഇപ്പോൾ ഇപ്പോൾ നമ്മള് ഇങ്ങനെ കളേഴ്സ് താനോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റിക്സ് എന്ന് പറയും ഇത് അവരിങ്ങനെ കളർ മാറ്റി മാറ്റി ചൂസ് ചെയ്ത് നോക്കും കൈക്ക് ഏതാണ് ശിക്ഷ നമ്മള് നമുക്ക് സ്റ്റാഫ് തന്നെ ആർട്ടിസ്റ്റ് തന്നെ കാണിച്ചവർക്ക് കൊടുക്കാറുണ്ട് സ്ഥലം കാണിച്ചു കൊടുക്കാറുണ്ട് ഇത് ഓക്കെ ആണോ ഈ കളർ ഇങ്ങനെ അപ്പം അവർ തന്നെ ചിലപ്പോ അവർ തന്നെ ചൂസ് ചെയ്യാറുണ്ട് സോ ഇത് ഈ ഒരു സ്വാത് സ്റ്റിക്സ് ഉണ്ടായത് കൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആൾക്കാർക്ക് നമ്മളുടെ കയ്യിൽ ഇത് ഈ കളർ ചേരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് അട്രാക്റ്റ് സോ ഇത് എന്റെ കൈയ്യാലെങ്കിലും അധികം വീതി ഇല്ലല്ലോ നമ്മള് ചെയ്ത പോലെ അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയാ നമ്മൾ അതിന്റെ എഞ്ച് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്നത് ഇപ്പൊ ഇവയുടെ കയ്യിൽ ഇപ്പൊ ഓൾറെഡി വീതി ഉണ്ടായിരുന്നു ചെയ്ത അപ്പൊ ഇപ്പോ മോളുടെ കഴിക്കാവുമ്പോ അത്രയും വീതിയില്ല അപ്പൊ ചെറിയ ഷോർട്ട് നെയിൽസ് ആണല്ലോ അപ്പൊ ആ ടൈമില് നമ്മളിത് ഒന്ന് നെയിൽസ് എക്സ്റ്റെൻഡ് ചെയ്യും ആ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനകത്ത് കട്ട് ചെയ്തിട്ട് ഫയൽ ചെയ്തെടുത്ത് നമ്മള് അക്രയിലിക്ക് അല്ലെങ്കിൽ ബിൽഡർ ഗംസിനെ വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് എക്സ്റ്റെൻഷൻ ചെയ്തെടുക്കുന്നത് സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻസ് ചെയ്യാറുണ്ട് സോ പാറ്റേൺസ് വരുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പാറ്റേൺസ് കാണിച്ചു തരാം സോ ഇത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഡെക്കല ഡെക്കലിനകത്ത് നമ്മൾ ഹാർട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് ഡെക്കല് സോ ഇത് ക്രിസ്മസ് തീമിന് ചെയ്തത് സ്നോബോളിന്റെ ഷേപ്പിൽ ചെയ്തതാണ് ഇത് സാന്റ് വരച്ചതാണ് ഇത് വന്നിട്ട് നമ്മള് എന്താ അഗ്ലി സ്വെറ്റേഴ്സ് എന്ന് പറയും ഒരു ത്രീ ഡി സ്ട്രക്ചർ ഉള്ളത് ആ പൗഡർ ഇട്ട് ചെയ്തെടുക്കുന്നതാ വരച്ചിട്ട് ഇത് നമ്മളുടെ ചെയ്ത റെഡ് കളർ നമുക്ക് റണ്ണിങ് അതെ റണ്ണിങ് ആയിട്ടുള്ള റെഡ് കളറിനുള്ളത് ഇതും ഒരു സ്നോബോൾ ഷേപ്പില് ബിൽഡർ ജെല്ല് കഴിഞ്ഞ ക്രിസ്മസിന് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചേക്കുന്നത് അല്ലെ ഇതിങ്ങനെ ബിൽഡർ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് അതായത് ഒരു ആർട്ട് ആർട്ടാണ് കംപ്ലീറ്റ് ആയിട്ടാണ് കഴിഞ്ഞ വർഷം ഒരുപാട് ഒരു ഡിസൈൻ ആണ് സോ ഇത് വന്നിട്ട് നമ്മളുടെ ക്രോം എന്ന് ഒരു പൗഡർ ഉണ്ട് നമ്മളൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡിന്റെ മുകളിൽ പൗഡർ അപ്ലൈ ചെയ്ത് ഈ ക്രോം ഫിനിഷ് വരുത്തുന്നതാണ് ഇതൊരു ഡിയോ ക്രോം കളർ ആണ് ഡിയോക്രോം എന്ന് പറയുമ്പോൾ രണ്ട് കളറും റിഫ്ലക്ട് ചെയ്യും സോ അങ്ങനത്തെ ഒരു ഡിയോ ക്രോമിനകത്ത് ഒരു ചെറിയ ഗ്ലിറ്റർ ടിപ്പ് കൊടുത്തേക്കാണ് ഫ്രഞ്ച് പോലെ ഒരു ഗ്ലിറ്റർ ഫ്രഞ്ച് ടിപ്പ് കൊടുത്തേക്കാണ് സോ ഏഹ് അടുത്തത് ഇതുപോലെ ചങ്കി ലിറ്റർ അതായത് ലിറ്റർ ഒരുപാടുള്ളത് ഇതൊക്കെ ബ്രൈറ്റ്സിന് ഏറ്റവും ആവുന്ന ഡിസൈൻസ് ആണ് അതോ ദിവസം ഇതുപോലെ ണ്ടോ ഒരു ടെരീബിയർ അങ്ങനത്തെ നമ്മൾ ഫിംഗർ ഫിംഗർ അതേപോലെ തന്നെ ബിൽഡറിൽ ചെയ്തെടുത്തേക്കുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ചെയ്തെടുത്തതാണ് അങ്ങനെ തന്നെ സ്ട്രൈപ്സ് പേൾഫിനിഷ് പല ഫിനിഷ് ആയിട്ടുള്ളത് ഓക്കേ സി സാന് ചെയ്തത് ഇത് റിവേഴ്സ് ഇത് നമ്മൾ കഴിഞ്ഞ ഇയറിൽ ഇതുപോലെ ക്ലയന്റ്സ് ക്രിസ്മസിന്റെ ടൈമില് അല്ലെങ്കിൽ ഓണം വിഷു അങ്ങനെ ഓരോ ടൈം വരുമ്പോഴേ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ടീം നൈനിസ് പറയും ടീം നൈനിസ് കൊണ്ടുവരും ചില ടൈമില് ക്ലൈന്റ്സ് കൊണ്ടുവരാറുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ സെലിബ്രേഷൻ്റെ ഒക്കെ സമയം ആകുമ്പോ നമ്മള് വിടാറുണ്ടോ അങ്ങനെ ചെയ്തിട സോ അതിനനുസരിച്ച് അവർക്ക് വന്ന് ചൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതൊരു നെയ്ലാണ് ഇതൊരു ഫിംഗറിലാണ് ഇടുന്നത് സാരി ആണെങ്കിലും ഇപ്പൊ തീം ഇത് ചെയ്തെന്ന് വെച്ചോ ബാക്കി എല്ലാ കയ്യിലും റെഡ് അല്ലെങ്കിൽ സ്നോ വൈറ്റ് അങ്ങനെ കളേഴ്സ് എന്തെങ്കിലും ചെയ്യും അങ്ങനെ കോമ്പോസ് ചെയ്തിട്ടാണ് കൂടുതലും ഇപ്പൊ നമ്മൾ ഒരു ഫിംഗേഴ്സിന് ചെയ്യുന്നതുണ്ട് ഇപ്പൊ എന്റെ കയ്യിലേക്കുന്ന സോൾസ് എന്ന് പറയും ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസ് ആണ് സോ സോൾസ് ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ ഫുൾ ഫിംഗേഴ്സിനും സോൾസ് ചെയ്യും അത് ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആർട്സ് ആണ് കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ചില ആൾക്കാർ ഇപ്പോ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ ഉള്ള കുറെ ക്ലൈൻസ് നമുക്കുണ്ട് അവർക്കൊക്കെ സ്റ്റോൺസ് ഇഷ്ടമാണ് ബീൻസ് ഇഷ്ടാണ് അങ്ങനെ ത്രീ ഡി വർക്ക്സ് ഇഷ്ടമാണ് ത്രീ ഡി ചാമ്പ്സ് ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് അതും ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ിയേഴ്സ് ചെയ്തിട്ട് നമ്മള് റിങ്സ് ഇടുന്ന പോലത്തെ അങ്ങനത്തെ ചെയ്യാനുള്ള ടൂൾ ഉണ്ട് നെയിൻസിനകത്ത് അക്രീലിക് നെയ്ൻസ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിന് സ്പേസ് ഒന്നെക്കിട്ട് അതിന് നമ്മള് ഫിക്സ് ചെയ്ത് കൊടുക്കും ഇനി ഷിനകത്ത് വന്നിട്ട് നമ്മളിപ്പോ ത്രീ ഡി അല്ലെങ്കിൽ ഫ്രഞ്ച് ചെയ്യും ഫ്രഞ്ചിന് ആപ്പ് തന്നെ നമ്മള് റിവേഴ്സ് ഫ്രഞ്ച് ഏറ്റവും നീറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കാറുണ്ട് അങ്ങനെയുണ്ട് കാരണം നമുക്ക് ടെമ്പറേച്ചർ പോളിഷസ് ഉണ്ട് നമുക്ക് ഒരു കളേഴ്സ് ചേഞ്ച് നമുക്ക് ഒരു അതെ അപ്പൊ നമ്മുടെ ഫോമിൽ തന്നെ കൊറേ ടെക്നീക്സ് ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് പരിചയം ടേംസ് ചേച്ചി പറഞ്ഞു ഈ മാനിക്യൂർ എന്നുള്ള കാര്യം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതല്ലാതെയാണ് ഈ പറയുന്ന പുതിയ പുതിയ ടെക്നീക്സ് ഇനിയിപ്പോ ഞാന് വേറൊരു കാര്യം ചോദിക്കുന്നത് അതെ ഈ ഒരു സംഭവം എങ്ങനെയാണ് അത്രത്തോളം ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ഇപ്പൊ ട്രെൻഡ് മാറി വരുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ എന്തായാലും സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരും ചെയ്യാറുണ്ട് നെയിൽസ് അവര് കൂടുതലും നാച്ചുറൽ ആയിട്ട് ഇതുപോലെ ഫ്രഞ്ചസ് അല്ലെങ്കിൽ നല്ല പിങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കവർ പിങ്ക് ഒക്കെ പറയും നമ്മളുടെ നെയിൽസിനെ നല്ല വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ലുക്കുള്ള അങ്ങനത്തെ ലുക്ക്സ് ഉള്ള ഡിസൈൻസ് ചെയ്യാറുണ്ട് വർഷമായിട്ട് ഇവിടെ റെഗുലറായിട്ട് വരുന്ന ഒക്കെ ഉണ്ട് എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് രണ്ട് കയ്യിലും ഫിനിഷ് വെച്ചു ഒരു ഒരു നമ്മളുടെ ഫുൾ അറ്റയറിൽ നമ്മുടെ കോൺഫിഡൻസ് ചെയ്യുന്ന കാര്യമായിരിക്കാം നേരത്തെയൊക്കെ നമ്മള് പോളിഷസ് നഖം വളർത്തി നമുക്ക് കൂടുതൽ ടൈം ഇല്ലാത്തവർക്ക് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ആവുന്നവർക്ക് ചിപ്പ് ഓഫ് ആയിട്ട് ബ്രേക്ക് ആവുന്നവർക്ക് നെയിൽസ് പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക് ആവുന്നവർക്കൊക്കെ നമുക്ക് ചിലപ്പോൾ

നമുക്ക് കുറെ ഡിറ്റർജൻസ് അങ്ങനത്തെ കുറെ അങ്ങനത്തെ കുറെ കോൺഷ്യസ് ആയിട്ട് നമ്മളുണ്ട് ഇത് നമ്മൾ ഓൺ നെയിൽസ് ക്യാരി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇത് ഒരു കട്ടിയോ അല്ലെങ്കിൽ ഇതിന് ഭാരമോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഓൺ നെയിൽസ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഒട്ടും വളരെ ഭയങ്കര കോൺഷ്യസ് അല്ലാതെ തന്നെ കൊണ്ടുപോകും മോർ ദാൻ തേർട്ടി ടു സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമ്മൾക്ക് ഇത് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എന്തായാലും അത് നമുക്ക് ഉണ്ടാവും പിന്നെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലും എല്ലാവരും തിരികെ വരുന്നതാണ് അതാണെന്ന് സോ ഗെയിംസ് കോൺഫിഡൻസ് വളരെ ടെക്നീക് ആണ് അതൊരു ടെക്നിക്കാണ് ജെൽഫോളി ആണ് അതിന്റെ മെത്തേഡിന്റെ പേരാണ് എങ്ങനെയാണ് ചെയ്യുന്ന എല്ലാ യും ഡിപ്പെസ് ഓൺ ആണ് ഇപ്പൊ മൊത്തത്തിന് നമ്മള് ഫിംഗേഴ്സിന്റെ നമ്മൾ വരയ്ക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മേ ബി കുറച്ചും കൂടെ അത് നമ്മള് കോസ്റ്റ്ലി ആയിരിക്കും ഒരു ഫോർ കെ വരെയൊക്കെ വരും അതിന്റെ ഫുൾ ഇതായിട്ടുള്ളത് ഇനിയിപ്പോ നമ്മളൊരു ചെയ്യാണ് അപ്പൊ ഈ രണ്ട് കൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ജോലി എടുക്കുന്ന സ്ത്രീകളാണെങ്കിലും കിച്ചൺ വർക്ക് ഒക്കെ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് അത് പൊട്ടി പോവാനോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നെയ്യ് പൊളിഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് അത് അടർന്നു പോകാറുണ്ട് അപ്പൊ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഈ ചെയ്യുന്നത് പോളിമറൈസേഷൻ ആണ് ഇതിനകത്ത് നടക്കുന്നത് സോ ആ ഒരു ടെക്നിക്കില് നമ്മള് അത്രയും റബ്ബറൈസ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻഷൻസ് അങ്ങനെ നമ്മളുടെ കയ്യിൽ എത്ര ബോണ്ടാവുക അപ്പോ അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ബ്രേക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ പോലും ചിലപ്പം ഹാർഡായിട്ട് എവിടെങ്കിലും ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണെങ്കിൽ പോലുള്ളൂ അല്ലാതെ പുറത്തേക്ക് പോകാറില്ല പൊതുവെ കുട്ടി കാണാറില്ല ഇൻ കേസ് നമ്മളൊരു ഡ്യൂറബിലിറ്റി പറയാറുണ്ട് ആ സമയത്തിന് മുമ്പ് ഇപ്പോ നമ്മളെ എപ്പോഴും എല്ലാം മാൻമെയ്ഡ് ആണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പോലും ഞങ്ങളത് റീപ്ലേസ് അത് ഒരു ചെയ്യാം നല്ല ഫോട്ടോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തിരിച്ച് വന്നിട്ട് അവർക്ക് റിമൂവ് ചെയ്ത ചേച്ചി പറഞ്ഞ കുറെ കാര്യങ്ങൾ പലർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചേച്ചിയുടെ അടുത്ത് ഇനി വന്നിട്ട് തിരിച്ചു അത് റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങള് വരെ പഠിച്ചിട്ടേ ഞാൻ ഇനി പോകുന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് ടൈം എന്തെല്ലാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച്